നമസ്കാരം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. മലബാർ പര്യടനം തുടരുന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ പാണക്കാടെത്തി മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ടു. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി, പി വി അബ്ദുൾ വഹാബ്, കെ പി എ മജീദ്, പി എം എ സലാം എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഡി സി സി ഓഫീസിലെത്തി കോൺഗ്രസ് നേതാക്കളുമായും തരൂർ കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരം കോർപ്പറേഷൻ കത്ത് വിവാദത്തിൽ വിശദമായ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്താണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വ്യാജരേഖ ചമയ്ക്കലിന് കേസെടുത്തായിരിക്കും അന്വേഷണം നടത്തുക. ഏത് യൂണിറ്റ് കേസ് അന്വേഷിക്കുമെന്ന കാര്യം ക്രൈംബ്രാഞ്ച് മേധാവിയാകും തീരുമാനിക്കുക. സംസ്ഥാനത്തെ സ്കൂളുകളിലെ രണ്ടാം പാദ വാർഷിക പരീക്ഷ December 14 മുതൽ 22 വരെ നടത്തും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം മോണിറ്ററിംഗ് യോഗത്തിലാണ് തീരുമാനം. 1 മുതൽ 10 വരെ ക്ലാസുകൾക്ക് December 14 മുതൽ 22 വരെ ആയിരിക്കും പരീക്ഷ. 1ഉം 2ഉം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകളിലെ രണ്ടാം പാദ വാർഷിക പരീക്ഷ December 12 മുതൽ 22 വരെ ആയിരിക്കും. രാജ്യത്തെ 71,000 യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവ് നൽകും. കേന്ദ്രത്തിന്റെ തൊഴിൽ മേളയുടെ ഭാഗമായാണ് പുതിയ റിക്രൂട്ട്മെന്റുകൾ. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ചടങ്ങ്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുള്ള ഗുജറാത്തും ഹിമാചൽ പ്രദേശും ഒഴികെ രാജ്യത്തുടനീളമുള്ള 45 സ്ഥലങ്ങളിൽ നിയമന കത്തുകളുടെ കോപ്പികൾ കൈമാറും. ജനപ്രിയ പാനീയമായ രസ്നയുടെ സ്ഥാപക ചെയർമാൻ അരീസ് ഫിറോജ് ഷോ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഈ മാസം 19-ന് അഹമ്മദാബാദിലായിരുന്നു അന്ത്യം. ദീർഘകാലമായി അസുഖബാധിതനായിരുന്നു അദ്ദേഹം. 85 വയസ്സായിരുന്നു. തീഹാർ ജയിലിനുള്ളിൽ ഫ്രൂട്ട് സലാഡ് ഡയറ്റ് നൽകണമെന്ന ഡൽഹി മന്ത്രി സത്യേന്ദർ ജെയിന്റെ ഹർജി ഇന്ന് പരിഗണിക്കും. റോസ് അവന്യൂ കോടതിയാണ് ഉച്ചയ്ക്ക് 2 മണിക്ക് ഹർജി പരിഗണിക്കുക. ജൈന ഭക്ഷണവും ക്ഷേത്രത്തിൽ പോകാനുള്ള അനുവാദവും നൽകണമെന്ന് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. ന്യൂസിലാൻഡ് വോട്ടിംഗ് പ്രായം 18-ൽ നിന്ന് 16 ആക്കി കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കുന്നു. ഇതിനായി പാർലമെന്റിൽ നിയമം കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി ജസീന്ദ ആർഡൻ വ്യക്തമാക്കി. നിലവിലുള്ള വോട്ടിംഗ് പ്രായമായ 18 വയസ്സ് വിവേചനപരവും യുവാക്കളുടെ മനുഷ്യാവകാശം ലംഘിക്കുന്നതുമാണ് എന്നുള്ള സുപ്രീംകോടതിയുടെ സുപ്രധാന വിധിയെ തുടർന്നാണ് പുതിയ നീക്കം. വിനീത് ശ്രീനിവാസൻ നായകനായി ഏറ്റവും ഒടുവിൽ പ്രദർശനത്തിനെത്തിയ ചിത്രമാണ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. അഭിനവ് സുന്ദർ നായകാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. വിനീത് ശ്രീനിവാസന്റെ വേറിട്ട ഒരു കഥാപാത്രമാണ് ചിത്രത്തിലേത്. തിയേറ്ററിൽ മികച്ച പ്രതികരണം നേടുന്ന ചിത്രം തമിഴിലേക്കും റീമേക്ക് ചെയ്യാൻ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. ഗ്രൂപ്പ് ബിയിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇറാനെതിരെ ബുക്കയോ സാക്കയുടെ ഇരട്ട ഗോൾ മികവിൽ തകർപ്പൻ ജയവുമായി ഇംഗ്ലണ്ട്. ഇറാനെ 6-2 തകർത്താണ് ഇംഗ്ലണ്ട് ലോകകപ്പ് ക്യാമ്പയിന് തുടക്കമിട്ടത്. ആദ്യമായാണ് ഇരു ടീമുകളും തമ്മിൽ ഒരു അന്താരാഷ്ട്ര ടൂർണമെന്റിൽ ഏറ്റുമുട്ടുന്നത്. ഇത്രയും വാർത്തകളാണ് ഈ മണിക്കൂറിൽ പ്രധാനമായും പുറത്തുവരുന്നത്. അടുത്ത ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.